ശിക്ഷ വിധിച്ച ശേഷം 27 വർഷം ഒളിവിലായിരുന്ന മാവേലിക്കര മറിയാമ്മ കൊലക്കേസ് പ്രതി റജി എന്ന അച്ചാമയെ റിമാൻഡ് ചെയ്തു. ഭർത്താവ് തക്കര സ്വദേശിയെ കേന്ദ്രീകരിച്ച് നടന്ന അന്വേഷണത്തിലാണ് റജി കോതമംഗലം അടിവാട്ടു നിന്ന് പിടിയിലായത്. അതേസമയം വൈകിയാണെങ്കിലും പ്രതിയെ പിടിച്ചതിൽ സന്തോഷമായെന്ന് മറിയാമ്മയുടെ മകൾ സൂസമ്മ രാജൻ മനോരമ ന്യൂസിനോട് പറഞ്ഞു. ഫെബ്രുവരി 21-നാണ് മറിയാമ്മയെ വീടിനുള്ളിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. മറിയാമ്മ സ്വന്തം മകളെ പോലെ കരുതിയിരുന്ന 18-വയസ്സുകാരി റജിയെ ആരും സംശയിച്ചിരുന്നില്ല. പിന്നീട് നടന്ന അന്വേഷണത്തിലാണ് പ്രതി അറസ്റ്റിലായത്. 1993 സംശയത്തിന്റെ ആനുകൂല്യം നൽകി മാവേലിക്കര അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി റജിയെ വെറുതെ വിട്ടു. എന്നാൽ പ്രോസിക്യൂഷൻ നൽകിയ അപ്പീലിൽ 3 വർഷത്തിന് ശേഷം ഹൈക്കോടതി ജീവപര്യന്തം ശിക്ഷിച്ചു. വിധി വന്ന് മണിക്കൂറുകൾക്കുള്ളിൽ പ്രതി ഒളിവിൽ പോയി. ഇക്കാലയളവിൽ കോട്ടയത്തും എറണാകുളത്തുമായി മിനി രാജു എന്ന പേരിൽ വീട്ടുജോലി ചെയ്ത് ജീവിക്കുകയായിരുന്നു റജി. തമിഴ്നാട് സ്വദേശിയെ വിവാഹം ചെയ്ത് കുടുംബമായി കോതമംഗലത്ത് താമസിക്കുന്നതിനിടയിലാണ് പിടിയിലാകുന്നത്. ചിട്ടിയും മറ്റുമായി നാട്ടിൽ സുപരിചിതയായിരുന്ന ഇവർ കുറ്റവാളിയാണെന്ന് വിശ്വസിക്കാൻ നാട്ടുകാർക്കുമാവുന്നില്ല. വർഷങ്ങൾക്കിപ്പുറം വെളിച്ചത്തു വന്ന കൊലപാതകിയെ കാണാൻ മറിയാമ്മയുടെ മകൾ സൂസമ്മയും കോടതിയിലെത്തി. ആരെങ്കിലും സംശയമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇവളെ മാത്രമേ ഉള്ളൂ. ഇവളെ വിട്ട് കഴിഞ്ഞ ശേഷം ഇടയ്ക്കിടയ്ക്ക് ഉള്ളിപ്പിറക്കാൻ വരുമായിരുന്നു ഇവിടുന്ന്. ഇവർ രണ്ടും തന്നല്ല ഉള്ളൂ. അയ്യോ, ശിക്ഷ ഞാൻ അന്ന് വന്ന് ശിക്ഷയ്ക്ക് വന്ന് ഇവക്ക് കിട്ടിയപ്പോഴും ഞാൻ ഇവിടെ വന്നായിരുന്നു. വന്ന് ഇവളെ രണ്ട് വണ്ടിയിൽ ആണുങ്ങൾ കയറ്റിക്കൊണ്ട് പോയപ്പോൾ നമ്മൾ ചൂളിപ്പോയി. ക്രിമിനൽ കേസിൽ വിധി വന്ന് 30 ദിവസത്തിനകം അപ്പീൽ നൽകണമെന്നിരിക്കെ മേൽക്കോടതിയിൽ പോകാനും റജിക്കിന് കഴിയില്ല. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ തിരുവനന്തപുരം അട്ടകുളങ്ങര വനിതാ ജയിലിലേക്ക് മാറ്റും. മനോരമ ന്യൂസ്, തിരുവല്ല.